നമസ്കാരം ആ കുരുന്നുകളെ ഓർത്ത് പുറത്തേക്ക് വന്ന കരച്ചിൽ ഉള്ളിലൊതുക്കിയാണ് ബിജോയുടെയും റെജീനയുടെയും അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ ബന്ധുക്കളും നാട്ടുകാരും എത്തിയത് എന്നാൽ ആ മക്കളുടെ ഉരുകി ഒലിക്കുന്ന കണ്ണുനീരിനും മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല കണ്ടുനിന്നവരെല്ലാം വിതുമ്പി മാസ്ക് കൊണ്ടു മറച്ച എബിന്റെയും എറിൻ്റെയും മുഖത്ത് നോക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല കണ്ണൂർ മുണ്ടയാട് ആംബുലൻസ് അപകടത്തിൽ മരിച്ച ബിജോ മൈക്കിളിന്റെയും റെജീനയുടെയും സംസ്കാര ചടങ്ങിനെത്തിയവരെല്ലാം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു പതിനൊന്നും അഞ്ചും വയസ്സുള്ള കുരുന്നുകൾ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്കിപ്പോയ ആ കുരുന്നുകളെ കണ്ടവർക്കെല്ലാം സങ്കടം സഹിക്കുവാനായിരുന്നില്ല പൊട്ടൻപ്ലാവ് സെന്റ് ജോസഫ് പള്ളിയിൽ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ബിജോയുടെ സഹോദരി മിനിയുടെ തോളിൽ തളർന്നു കിടക്കുകയായിരുന്നു എബിൻ തൊട്ടരികിൽ രണ്ടു പെട്ടികളിലായി അച്ഛനും അമ്മയും ശാന്തരായി ഉറങ്ങുന്നു അവരെ അങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാകാം അവൻ അവിടേക്ക് നോക്കിയതേയില്ല അടുത്ത ബന്ധുകളും കനാസ്ത്രകളും ചേർത്ത് നിർത്തിയാണ് എറിനെ ആശ്വസിപ്പിച്ചത് എന്നാൽ ആ ആശ്വാസവാക്കുകൾക്കൊന്നും വാക്കുകൾക്കൊന്നും എറിന്റെയും എബിന്റെയും സങ്കടം തെല്ലും കുറയ്ക്കാനായില്ല പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം രണ്ട് ആംബുലൻസുകളിലായാണ് ബിജോയുടെയും റജീനയുടെയും മൃതദേഹങ്ങൾ സെമിത്തേരിയിൽ എത്തിച്ചത് അച്ഛൻറെയും അമ്മയുടെയും മൃതദേഹങ്ങൾ കണ്ട ആ കുരുന്നുകൾ പൊട്ടിക്കരഞ്ഞു അന്ത്യചുമനം നൽകാനായി ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിയപ്പോൾ ചുറ്റും നിന്നവരും ഒപ്പം വിതുമ്പി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ ടിഷ്യൂ പേപ്പറിൻ്റെ നേരത്തെ അകലത്തിനപ്പുറം അവർ ബിജോയുടെയും റെജീനയുടെയും മുഖങ്ങളിൽ അവസാനമായി ചുണ്ടു ചേർത്തു അച്ഛൻ മൈക്കിൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വെട്ടിക്കുഴിയിൽ കുടുംബ കലറയിലേക്ക് ആദ്യം ബിജോയും തൊട്ടുപിന്നാലെ എത്തി